ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ മീഡിയ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാവുന്ന വീഡിയോ കോൾ സ്റ്റാർട്ട് ആണ്. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലായിടത്തും കാണുന്നതാണ് ഈ കോൾ സ്റ്റാർട്ട് എന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, പഴയ വണ്ടി അല്ലെങ്കിൽ ഒരു ഒരു വർഷം രണ്ട് വർഷം ഒരു 25 വർഷം അതിന് മേലേക്ക് യൂസ് ചെയ്യാത്ത വണ്ടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം അവിടെ നിന്നോട് തന്നെ ആ പൊസിഷനിൽ വെച്ചിട്ട് തന്നെ ആ വണ്ടീനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ആ കോൾ സ്റ്റാർട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളോട് എടുക്കുന്ന ഹോണ്ട ടീസർ എന്ന വണ്ടി ഏകദേശം 2 വർഷത്തോളം ഉപയോഗിക്കാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ആ വണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് ജസ്റ്റ് ഒന്ന് വണ്ടി വാഷ് ചെയ്യണം, പിന്നെ പെട്രോൾ ഉണ്ടെങ്കിൽ പെട്രോൾ അടിക്കണം, പിന്നെ ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന നോക്കണം. നമ്മൾ ആദ്യം തന്നെ വാഷ് ചെയ്യാണ് വണ്ടി. നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യുന്നതേ ഉള്ളൂ, കുറച്ച് പൊടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യുന്നത്. ജസ്റ്റ് വെള്ളമെടുത്ത് ജസ്റ്റ് ഷാമ്പു വാഷിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ജസ്റ്റ് പൊടി എന്നുള്ളത് കൊണ്ട് നമ്മൾ കയറി നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വാഷിംഗ് കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി സർവീസിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടി വീട്ടിലുണ്ട് യൂസ് ചെയ്യുന്നില്ല എടുക്കുന്നില്ല, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു മന്ത്ലി എങ്കിലും നമ്മൾ വണ്ടി യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ, കാരണം പ്രത്യേകിച്ച് ഇതിന്റെ വീലുകൾ സ്റ്റക്കാനുള്ള ചാൻസസ്, ബ്രേക്കുകൾ സ്റ്റക്കാനുള്ള ചാൻസസ്, അതുപോലെ തന്നെ പെട്രോൾ ഉണ്ടെങ്കിൽ പെട്രോൾ അടിച്ചു വെക്കുക. കാരണം അതൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ ടാങ്കിനുള്ളിൽ തുരുമ്പ് പിടിക്കാനും ഭാവിയിൽ അത് ഒരു മെയിൻ്റനൻസും ചിലവും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി യൂസ് ചെയ്തില്ലെങ്കിൽ എടുക്കാനായി പറയുന്നത്. നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടർ വെള്ളം കൊണ്ട് ഒഴിക്കുമ്പോൾ തന്നെ ക്ലീനും കാര്യങ്ങളൊക്കെ ആയി. നമുക്കിനി ചെക്ക് ചെയ്യണത് ഇനി പെട്രോൾ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബാറ്ററിക്ക് തോന്നുന്നു ഡൗൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്കിനി പെട്രോൾ ഒഴിക്കണം. അതിനുവേണ്ടി നമ്മൾ പെട്രോൾ നോക്കിയപ്പോൾ പെട്രോൾ ഒന്നും തീരെ ഇല്ല, കുറവാണ്. പക്ഷെ നമ്മൾ ഈ പെട്രോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യണില്ല. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കാർബറേറ്ററിൻ്റെ ഉള്ളിലേക്ക് കരട് കയറാൻ പ്രശ്നം കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ വേറെ പെട്രോൾ ഒഴിച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ക്യാനിൽ പെട്രോൾ വാങ്ങിച്ച് കൊണ്ടുപോകുന്നൊക്കെയുണ്ട്. കാരണം എല്ലാവർക്കും കുപ്പിയിൽ ഇപ്പൊ പെട്രോൾ കിട്ടില്ല. അപ്പൊ അത് കാരണം നമ്മൾ ക്യാനിൽ മേടിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പെട്രോൾ ഒഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ നൽകി, നമ്മൾ പെട്രോൾ ഇപ്പോഴും കുറച്ച് ഒഴിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് വണ്ടിയിൽ. കാരണം ഈ പെട്രോൾ ടാങ്ക് തുരുമ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഭാവിയിൽ കാർബറേറ്റർ കംപ്ലൈൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കുറച്ചുകൂടി കൂടുതൽ പെട്രോൾ അടിച്ചു വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ നമ്മളിപ്പോൾ വണ്ടി ജസ്റ്റ് സ്പീഡ് നോക്കിയപ്പോൾ ബാറ്ററി വീക്കാണ്, ഇൻഡിക്കേറ്ററും ഹോണൊന്നും അടിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് സ്റ്റാർട്ടും വർക്കിയില്ല. അപ്പോൾ ഇനി നമുക്ക് കിക്കറെ ആകെ കൂടി വഴിയുള്ളൂ. നമ്മൾ കിക്കറെ അടിച്ച് നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വണ്ടി വർക്ക് ചെയ്യണ്ടോ ഇല്ലെന്ന് അറിയണം. ചിലപ്പോൾ സ്പാർക്ക് പ്ലഗും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനായിട്ട് മുമ്പ് നമ്മൾ ഇനി ചോക്കും കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് കിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ നാൾക്ക് വണ്ടി എടുക്കുന്നത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇനീഷ്യൽ തന്നെ ലൈറ്റായിട്ട് കിക്ക് ചെയ്യണം. അപ്പോൾ ലൈറ്റായിട്ട് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ എഞ്ചിൻ്റെ ഉള്ളിൽ പാർട്സും കാര്യങ്ങളും ചെറിയ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ നാളുകൾ ശേഷം വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊക്കെ കിക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചോക്കും കാര്യങ്ങളും യൂസ് ചെയ്യും. ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ടൈറ്റാണ്, അവിടെ കുറച്ച് തുരുമ്പും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോക്കിൻ്റെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് ചോക്ക് വരച്ചാൽ മാത്രമാണ് കുറച്ചും പെട്രോൾ കുറച്ച് കൂടുതൽ എനിക്ക് പോവുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇത് കുറേ നാൾ യൂസ് ചെയ്യാത്ത കാരണം നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചോക്കിൻ്റെ കാര്യത്തിൽ നോക്കാം. ചോക്ക് നമുക്ക് സ്റ്റക്കാകുക കാരണം ഈ ഉള്ളിൽ നമുക്ക് കൈ ഇട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കേബിൾ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ തന്നെ ചോക്ക് ഭയങ്കര ടൈറ്റാണ് ആ ഭാഗം. അപ്പോൾ കേബിള് നമുക്കൊന്ന് ഉള്ളിക്കോടെ കാർബറേറ്ററിൻ്റെ റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം നമ്മൾ ചോക്ക് കാർബറേറ്ററിൽ നിന്ന് റിലീസ് ചെയ്തു. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് നിലയ്ക്ക് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി കാർബറേറ്ററിൻ്റെ ഭാഗം നമുക്ക് നോക്കിയപ്പോൾ അവിടെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിടണം. എല്ലാവർക്കും അറിയാം സ്പാർക്ക് പ്ലഗാണ് മെയിനായിട്ട് വണ്ടിക്ക് ഓഫ് ആവാനും പിന്നെ പ്രോബ്ലംസൊക്കെ മെയിനായിട്ട് നോർമലി ഉണ്ടാവും. കാരണം മഴക്കാലത്ത് മഴയത്തൊക്കെ വണ്ടി വെച്ച് കഴിഞ്ഞ് വെള്ളം കയറിയിട്ട് വണ്ടി സ്റ്റാർട്ടാവാത്ത ഇഷ്യൂ ഉണ്ട്. പിന്നെ കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിങ്ങും കാര്യങ്ങളും സ്പാർക്ക് പ്ലഗിൽ നിന്ന് വരാം. അപ്പോൾ സ്പാർക്ക് പ്ലഗ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, വണ്ടിയുടെ ഉള്ളിൽ കമ്പേഷൻ അല്ലെങ്കിൽ വണ്ടിയുടെ പെട്രോൾ കത്തിക്കാൻ സഹായിക്കുന്ന ഒരു സ്പാർക്കിംഗ് ചെയ്യുന്ന ഒരു ലൈറ്റർ പോലെ സ്പാർക്കിംഗ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഈ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഇടാവുന്നതാണ്. സ്പാർക്ക് പ്ലഗ് ഊരി നമ്മളിപ്പോൾ നോർമലി ആ വണ്ടിയുടെ കിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും ഊരാനുള്ളത്. അപ്പോൾ ഊരിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടിയും കാര്യങ്ങളും പോലെ തന്നെ കുറച്ച് കരി പിടിക്കുന്നത് അതൊന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ആയി കിട്ടാവുന്നതാണ്.
അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഇടുമ്പോഴും ഊരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അതിനേക്കാളും നമ്മൾ സ്പാർക്ക് പ്ലഗ് ഒരു തുണി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ടിപ്പ് നല്ല രീതിയിൽ തുടക്കി പക്ഷേ വെള്ളം ഒഴിച്ച് കഴുകുക അങ്ങനത്തെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് കോട്ടൺ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് തുടച്ചിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഉള്ളിലും തന്നെ അതുപോലെ തന്നെ നമുക്ക് ഇടാൻ വേണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഊരുമ്പോഴും ടൈറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട. അത് സ്പാർക്ക് പ്ലഗ് ആണെങ്കിലും ഏതെങ്കിലും സ്ക്രൂ ആണെങ്കിലും നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ക്രോസ് ത്രെഡ് കയറാതെ നോക്കണം. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് കൈകൊണ്ട് ടൈറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സ്പാൻഡർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ബോക്സ് സ്പാൻഡർ കൊണ്ടോ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും എൻ്റെ ത്രെഡ് മിസ്സായി കഴിഞ്ഞാൽ ആ സ്പാർക്ക് പ്ലഗിൻ്റെ ത്രെഡ് കംപ്ലൈൻ്റ് ആവും. എഞ്ചിൻ്റെ സൈഡിലുള്ള ആ ഭാഗത്ത് ത്രെഡ് ഇന്നും ഔട്ടും കംപ്ലൈൻ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്രോസ് ത്രെഡ് ശ്രദ്ധിച്ചിട്ട് വേണം ഏതൊരു വസ്തുവാണെങ്കിലും ഏതൊരു ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും സ്ക്രൂ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ടൈറ്റും കാര്യങ്ങളും ചെയ്തു. വയറും കാര്യങ്ങളും കട്ടായിട്ടൊന്നുമില്ല. നോക്കിയപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പം അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് എപ്പോഴും മഴക്കാലത്ത് എപ്പോഴും ഒരു 6 മാസം കൂടുമ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്തിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ വണ്ടി മിസ്സിങ് നേരത്തെ പറഞ്ഞ പോലെ മിസ്സിങ് ഉണ്ടെങ്കിൽ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വണ്ടി കിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളും വണ്ടി. അപ്പോൾ നമുക്ക് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായി, സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായി, വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്ത മെയിനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മിസ്സിങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ മാറിക്കിട്ടും. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിസ്സിങ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ത്രോട്ടിൽ കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ മിസ്സിങ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് വണ്ടി മിസ്സിങ് പോലെ നമുക്ക് ഫീലിങ്. കാരണം വിട്ട് 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 വണ്ടിയുടെ ആക്സിലേഷൻ ഫീൽ. ഇപ്പോൾ മിസ്സിങ്ങും കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഇപ്പം നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇത് തുരുമ്പടി വലിയ കാര്യത്തിൽ തുരുമ്പും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. അപ്പം അത് കാരണം നമുക്കിൻ്റെ ടയറും അതുപോലെ തന്നെ ബെയറിങ് അതുപോലെ തന്നെ വീല് ബ്രേക്ക് ചെയിൻ അങ്ങനെ മൂവിങ് ഉള്ള പാർട്ടുകളൊക്കെ തുരുമ്പുണ്ടോയെന്ന് നമുക്ക് നോക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളത് ഓടിക്കുന്ന വസ്തുവാണ്, അപ്പോൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളും കൊണ്ടിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് ഉള്ളിൽ തന്നെയായിരുന്നു, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻജിൻ സൈഡിൽ കാർബറേറ്ററിൻ്റെ അവിടെ പെട്രോൾ ലീക്കോ അങ്ങനെ എൻജിൻ സൈഡിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.